വെളിച്ചമില്ലല്ലോ. സിംഗിൾ തന്നെ ഇതെന്താ എടുക്കുക? ഈ ഉപ്പുമാങ്ങ ഇത് ഞാൻ ഉപ്പുമാങ്ങ വെച്ചത് ചെറിയ കടുകുമാങ്ങ ഉണ്ടാക്കാൻ പോവുക. ശരി ചേച്ചി, ഇത് ഉപ്പുമാങ്ങ എന്ന് വെച്ചാൽ നോക്കിക്കേ, ഇത് കാണിയിട്ട് കാണിയിരിക്കും കണ്ട. ഇത് ഞാൻ ഉപ്പുമാങ്ങ കണ്ണിമാങ്ങയൊക്കെ പെറുക്കിയിട്ട് കാണാം. എന്നെ കാണിയിരിക്കും, എന്നെ കാണിയിരിക്കും. ഇന്ന് താമര വീഡിയോ പിടിച്ചിരുന്നു. അപ്പൊ കണ്ണിമാങ്ങ പെറുക്കിയിട്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുവോ, എന്നിട്ട് അത് ഞാനൊരു കടുക് മാങ്ങ പോലെ ചെറിച്ചിരി, വേറൊന്നും വേണ്ട, ഇച്ചിരി കടുക് പരിപ്പ് ഉണ്ടെങ്കിൽ നല്ലതാ. തൊലി കളഞ്ഞ പരിപ്പില്ലേ കടുകിന്റെ, അതും ഇതിനകത്ത് ഈ ഉപ്പുമാങ്ങയുടെ അകത്ത് നൂറി വരുന്ന വെള്ളവും ദൈ വെള്ളം, ഈ വെള്ളവും ഇച്ചിരി മുളക് പൊടി ഇങ്ങോട്ട് കാണിയില്ലേ, നല്ല മുളക് പൊടിച്ചതും മഞ്ഞപ്പൊടിയൊന്നും ചേർക്കില്ല, മുളക് പൊടിയും കായപ്പൊടിയും മാത്രം മതി. ഈ കടുക് പരിപ്പ് ഉണ്ടെങ്കിൽ ഇത് ആ ഉപ്പിനകത്ത്, ആ ഉപ്പ് വെള്ളത്തിൽ അത് ലയിപ്പിക്കണം. ഇച്ചിരി വെളിച്ചെണ്ണ വേണേ ഒഴിക്കാം. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങ ഇങ്ങോട്ട് കാണിയില്ലേ ചേച്ചി, കണ്ട, ഞാനിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങ അതിനകത്ത് ഇട്ട് ഒരു ഭരണിയിലിട്ട് വെക്കുക. ഒരാഴ്ചത്തേക്ക് കൂട്ടാനുള്ളത് എടുത്ത് വെക്കുക. അതുകൊണ്ട് ആവശ്യത്തിനകത്ത് ചോറ് ഇങ്ങോട്ട് തന്നെ കാണിയില്ല. ചോറ് കഴിക്കുമ്പം അത് നമ്മൾ ഏത് വലിയ ഭക്ഷണത്തിൻ്റെ കൂടെയാണെങ്കിലും വേണ്ടെന്ന് പറയുന്നവരും ഒന്ന് കഴിക്കുമെന്ന് വായിക്കുമ്പോൾ പിന്നെയും വേണമെന്ന് തോന്നും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഉപ്പുമാങ്ങ ഭയങ്കര ഉപ്പല്ലേ, പിന്നെ വായി വെക്കാൻ പറ്റത്തില്ല, മനസ്സിലായി അല്ലേ? വെക്കേണ്ട ഏത് അച്ചാറും നല്ല ടേസ്റ്റാണ്. ഇന്ന് വെച്ച ചക്ക അവിയൽ വെച്ച ചോറ് വന്നത് എത്ര ടേസ്റ്റായിരുന്നു! ആ ചക്ക അവിയലിൻ്റെ രുചി അങ്ങ് വയലേ, അത് കഴിച്ചപ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇതുവരെ അതിൻ്റെ ടേസ്റ്റ് നാവിൽ നിൽക്കുകയാണ്. അത്ര നല്ല രുചിയായിരുന്നു ആ ചക്ക അവിയൽ. ഇയാളുടെ എല്ലാ കറികളും നല്ല സൂപ്പർ കറികളാണ്. ഞാൻ പറഞ്ഞല്ലോ തന്നോടൊരു ഹോട്ടൽ തുടങ്ങ്, എല്ലാവരും ഇടിയായിരിക്കും തൻ്റെ ഹോട്ടലിൻ്റെ മുന്നിലെന്ന്. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഞാൻ പൊക്കി പറയണല്ല, അത്രയ്ക്ക് ടേസ്റ്റും അത്രയ്ക്കും കൈപ്പുണ്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സിംഗിൾ. എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൊക്കി പറഞ്ഞൊന്നും അല്ല കേട്ടാ, ആ അതെ, ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് വന്നത്. ഭക്ഷണം കഴിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും, അതെ അതെ, അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഹോട്ടലൊക്കെ ഇടുമ്പോൾ ഒത്തിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ രുചി മാറിപ്പോയിരിക്കും. പക്ഷെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം രുചി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. രുചി ഉണ്ടെങ്കിലേ ബോവൻ അംഗീകരിക്കത്തുള്ളൂ. ബോവൻ്റെ അമ്മ ഭയങ്കര ഫുഡ് ടേസ്റ്റി ആയിട്ട് വെക്കുന്ന ഒരാളാണ്. ബോവൻ ആ കൈപ്പുണ്യത്തിൽ തിന്നിട്ട് വന്ന വ്യക്തി. ബോവൻ പറയും അമ്മയുടെ സെയിം ആണെന്ന് പറയും. അപ്പോൾ എനിക്ക് സന്തോഷം. ഒത്തിരിയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോലെ ചേച്ചി, അതെ അതെ, എന്നാലും രുചിയില്ലാതെ വെക്കത്തില്ല എന്തായാലും കേട്ടാ. ഉണ്ണാനൊക്കെ ഇടയ്ക്കൊക്കെ വരാം അല്ലേ ചേച്ചി, എപ്പോഴും വന്ന് തന്നെ ബുദ്ധിമുട്ടി. ഓരോരുത്തരും എല്ലാവർക്കും ഒരു ചാൻസ് വേണ്ട അല്ലേ ചേച്ചി, ഇടക്ക് ഓരോരുത്തർക്കും ആരെങ്കിലും ഒക്കെ ഇടക്ക് കാണും ഇവിടെ. ഇന്ന് താമരയായിരുന്നു, ഒന്നുമില്ല, ഡോർ ടു ഡോർ സെയിലിനെങ്കിലും ആരെങ്കിലും വരൂടാ, അവർക്ക് വിളിച്ചാൽ ചോറ് കൊടുക്കും. ഒരു നേരത്തെ ഭക്ഷണം അന്നം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തില് നല്ല സൽക്കർമ്മമാണ് കേട്ടാ, ഉറപ്പായിട്ടും. എൻ്റെ ജീവിതത്തില് അത് വളരെ വളരെ വലിയ വലിയൊരു മഹത്തായ കാര്യം തന്നെയാണ്, അതിൻ്റെ സത്യം അല്ലേ. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം, അതെ തീർച്ചയായിട്ടും. പിന്നെ ഓരോ കുരു അരിയുടെ പുറത്തും എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഓരോരുത്തരുടെ പേരുണ്ടായിരിക്കും എന്നൊക്കെ പൂർവീര് പറയുന്നില്ലേ, അത് സത്യമായ കാര്യം. കാരണം നമ്മുടെ ഉള്ളിൽ ഉദ്ദേശിക്കാത്ത ഒരാളായിരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ണാൻ വരുന്നത്, ഒരിക്കലും മുൻകൂർ പറയുന്ന ഒരാളല്ല വരുന്നത്. എല്ലാവരും ചിലപ്പോൾ പറയാതെ ആയിരിക്കും, മിണ്ടാതിരിക്കും കയറി വരുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഇതുപോലെ പൊടിക്കൈയിൽ എപ്പോഴേ ചേച്ചി എപ്പോഴും ചെയ്ത് വെച്ചേക്കും, തേങ്ങാ ചിരണ്ടി വറുത്ത് വെച്ചേക്കും. പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വന്ന് വേഗം ചെയ്ത് ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചിരിക്കുകയായിരിക്കും, വേഗം ഒന്നൊരു തീയൽ ഉണ്ടാക്കാം നമുക്ക്. മീൻ ഒക്കെ ഞാൻ എപ്പോഴും മേടിച്ച് കഴുകി അരപ്പൊക്കെ പെരുത്തി വെച്ചിരിക്കുമായിരിക്കും. ഒരു രണ്ടു ദിവസമൊക്കെ കൂടുതൽ ദിവസത്തെ രുചി കാണത്തില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല ഞാൻ. അതുപോലെ തന്നെ ഈ ഉപ്പുമാങ്ങ അച്ചാറുകൾ ഒക്കെ എപ്പോഴും കാണും, തൈര മോര ഒക്കെ എപ്പോഴും കാണും അല്ലേ ചേച്ചി. അപ്പൊ ആരെങ്കിലും വന്നാൽ ചെറിയൊരു ഫുഡാണ് കൊടുക്കുന്നെങ്കിലും ടേസ്റ്റി ആയിരിക്കും, അത് നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്നത് കൊണ്ട് ഭയങ്കര രുചിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടാ. അപ്പൊ നിങ്ങളും ആരെങ്കിലും വീടിന്റെ വാതിക്കെ വന്ന ഭക്ഷണം കൊടുക്കണം. വീട്ടിൽ വന്നാൽ നമ്മുടെ ഉണ്ണ ഊണ് നേരെ താരി വന്നാലും അവനെ വയറ് കാലിയാക്കലും വിടരുതും ഒരിക്കലും കേട്ടാ. അത് നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മത്തിൽ എഴുതി വെക്കും. ശത്രു ആണെങ്കിൽ പോലും കൊടുത്തിരിക്കണം, ഭക്ഷണം കൊടുക്കാതെ വിടരുത്. എൻ്റെ തിയറി അതാ. ബോബൻ്റെ അമ്മ എങ്ങനെ, എൻ്റെ അമ്മ എങ്ങനെ, എൻ്റെ അമ്മയെ എൻ്റെ അമ്മയുടെ വീട്ടുകാരെല്ലാം അങ്ങനെ ഭക്ഷണം കൊടുക്കും വരുന്നവർക്ക്. അത് കണ്ടല്ലേ ഞാൻ ശീലിച്ചത്, എനിക്കത് ഇച്ചിരി കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപിടി അരി കൂടുതലിട്ട് ഇടത്തുള്ളൂ. പിന്നത്തൊരു കാര്യം വെച്ചാൽ
എത്ര ആരും അതിലും ചോറ് കാണും അല്ലേ ചേച്ചിയുടെ, ആരും അതിലും ചോറ് കാണും. ഒരിക്കലും ഇവിടുന്ന് ചോറ് ഉണ്ണാതെ ഒരാള് വിഷമിച്ചു പോയിട്ടില്ല. അതാണ് കറക്റ്റ്. ഓക്കെ ഡാ ചക്കരകളെ കട്ട് ചെയ്ച്ചു. കായപ്പൊടി കൂടുതൽ വേണമെങ്കിൽ ഇതിന് സ്വാദുള്ളു. ഞാൻ ചേർക്കുന്നതോടെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിനകത്ത് ഈ ഉപ്പ് ഉപ്പുനീര് എടുത്തിട്ടുണ്ടേ. നമ്മുടെ ഈ മാങ്ങായി നൂറി വന്ന വെള്ളവും കൂടെ ഇതിനകത്തുണ്ട് കണ്ടോ. ഞാൻ എന്നിട്ട് എരിവുള്ള മുളക് പൊടി, കായപ്പൊടി, എരിവില്ലാത്ത മുളക് പൊടി ഇത്ര മതി. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും. കടുകിൻ്റെ പരിപ്പില്ല, കടുകിൻ്റെ പരിപ്പ് കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ചേച്ചിക്ക് കൂട്ടിയിട്ട് എന്തോ തോന്നുന്നു? അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം ഇച്ചിരി ഉണ്ടാക്കി ഇച്ചിരി ആ ചോറിൻ്റെ കൂടെ പെട്ടെന്ന് എടുത്ത നല്ലായിരുന്നു, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ കേട്ടോ. കണ്ണിമാങ്ങ മാങ്ങ എന്നീ കടയിൽ നിന്നാണെങ്കിലും പോലും മേടിച്ച് ഇച്ചിരി ഇട്ട് വെച്ചു. നമുക്ക് വെറുതെ ഒരു അച്ചാർ കടുക് മാങ്ങ ഉപ്പിലിട്ട മാങ്ങ ഇങ്ങനെ ചെയ്ത കടുക് മാങ്ങ ഭയങ്കര ടേസ്റ്റാണ്. ചീത്തയാകത്തുമില്ല, ഒരാഴ്ച വരെ ഇങ്ങനെ ഇരുന്നോളൂ. ഇതും തൈരും മുളകൊഴി ചൂടാക്കുമൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. ഈ കായത്തിന്റെ സ്വാദ് വേണം. എൽജി കായാണോ? ഞാനിത് ഇങ്ങനെ അടച്ചു വെച്ചേക്ക്. ഓക്കെ ചേച്ചി കട്ട് ചെയ്തിരിക്കും.